ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ടൈപ്സ് ഓഫ് നോളജ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ. നമ്മൾ നോളജിനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നോളജിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, എക്സ്പ്ലിസിറ്റ് നോളജ് ആൻഡ് ടാക്റ്റിക് നോളജ് ഓർ ഇംപ്ലിസിറ്റ് നോളജ്. ടാക്റ്റിക് എന്നാണ്, അത് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്, ടാസിറ്റ്, സോറി, ടാസിറ്റ് നോളജ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് നോളജ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്താണ് എക്സ്പ്ലിസിറ്റ് നോളജ്? എക്സ്പ്ലിസിറ്റ് നോളജ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള, ഈസിലി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോളജാണ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് ബേസിക് ഫോം ഓഫ് നോളജ് ദാറ്റ് ക്യാൻ ബി ഈസിലി പാസ്ഡ് ഓൺ ടു അതേഴ്സ്. When data are processed, organized, structured and interpreted, the result is explicit knowledge. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന, നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന, ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന, സ്ട്രക്ചറായിട്ട് തിരിക്കാൻ പറ്റുന്ന, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം എക്സ്പ്ലിസിറ്റ് നോളജ് ആണ്. നമുക്കൊരു ഉദാഹരണം പറയാം. സെയിങ് ദാറ്റ് ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇറ്റ് ഇസ് എൻ എക്സ്പ്ലിസിറ്റ് നോളജ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഡൗൺ, പാസ്ഡ് ഓൺ ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ someone else. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണ് ന്യൂഡൽഹി. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യം, സാധാരണ നമ്മൾ പാസ് ചെയ്യുന്ന, എല്ലാവർക്കും പാസ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് നോളജ് എന്ന് പറയുന്നത്. എന്നാൽ ടാസിറ്റ് നോളജ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് നോളജ് എന്ന് വെച്ചാൽ, ടാസിറ്റ് എന്ന് വെച്ചാൽ ഹിഡൻ എന്നാണ് അർത്ഥം. It resides in human brain and cannot be easily captured and codified. So tacit knowledge is personal knowledge that may not be expressed by an individual. It is the information that is very difficult to retain down. ഇപ്പോ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് അല്ലെങ്കിൽ ഒരാളുടെ ബ്രെയിനിലുള്ള ഒരു അറിവ് പകർന്നു കൊടുക്കണം എന്നില്ല, ഹിഡൻ ആയിട്ട് വെക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മാത്രം നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് സൂക്ഷിക്കുന്ന, ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഒക്കെയാണ് ടാസിറ്റ് അല്ലെങ്കിൽ ഹിഡൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് നോളജ് എന്ന് പറയും. If we put knowledge into an equation, it would look like as information plus application or use is equal to knowledge. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അത് നമ്മൾ ഉപകാരപ്രദമായ രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു അറിവായിട്ട് മാറുന്നു. ഈ അറിവ് നമുക്ക് എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കാം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം, മറ്റുള്ളവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഡാറ്റ, ഇൻഫോർമേഷൻ, നോളജ് ഇത് മൂന്നും നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഇൻഫോർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്നാമത്തെ പറയുന്നു ആക്യുറസി. ഇൻഫോർമേഷൻ എപ്പോഴും എന്തായിരിക്കും? ഡാറ്റയല്ല, ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ എപ്പോഴും മീനിങ് ഫുൾ ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിരിക്കും. The quality of management decision depends upon the accuracy of the information. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷന്റെ ആക്യുറസിക്ക് അനുസരിച്ചിരിക്കും ഒരു സ്ഥാപനത്തിന്റെ തീരുമാനങ്ങൾ. അടുത്തത് ഫോം. ദ ഫോം വിച്ച് ഇസ് ഇൻഫർമേഷൻ പ്രസന്റഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ യൂസർ ഓഫ് ദ ഇൻഫർമേഷൻ ഷുഡ് ഗെറ്റ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം വിച്ച് സ്യൂട്ടബിൾ ടു റിക്വയർമെന്റ്. അവിടെ വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് ഏത് രീതിയിൽ ലഭിക്കണമോ ആ ഫോമിൽ കിട്ടണം ഇൻഫർമേഷൻ, എന്നാലേ അതിന് ഉപകാരമുള്ളൂ അല്ലെ. ഇപ്പൊ ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, മിസ്സേ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബികോം ഗ്രാജുവേറ്റ്സ് ആയ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ തന്ന് നിങ്ങളുടെ കയ്യിൽ ഇട്ടോ, നിങ്ങൾ ഇത് നോക്കിക്കോ എന്ന് പറയുന്നതിനേക്കാൾ, ബികോം കഴിഞ്ഞ കുട്ടികൾക്ക് ഇത്രയും കോഴ്സസ് ഉണ്ട്, ഇന്ന യൂണിവേഴ്സിറ്റീസിലാണ് ഇത് ഓഫർ ചെയ്യുന്നത്, ഇന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്, കോഴ്സ് ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഡ്യൂറേഷൻ ഇങ്ങനെയാണ്, അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് അതിൻ്റെ ശരിയായ ഫോമിലായി. അല്ലെങ്കിൽ ഒരു റോ ഡാറ്റ നിങ്ങൾക്ക് തരാണ്, അതെന്താവുന്നില്ല, ഇൻഫർമേഷൻ ആവുന്നില്ല. അതുപോലെ നെക്സ്റ്റ് പറയുന്നു കംപ്ലീറ്റ്നെസ്. ദ ഇൻഫർമേഷൻ ഷുഡ് ബി കംപ്ലീറ്റ് ഇൻ ഓൾ ആസ്പെക്ട്. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഓൾ മെറ്റീരിയൽ ഫാക്ട് ദാറ്റ് ഈസ് നെസസറി ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇൻഫർമേഷൻ വിച്ച് ഈസ് ഹൈലി നെസസറി ടു മേക്ക് ഡിസിഷൻ ഷുഡ് ബി ഒമിറ്റഡ്, ഷുഡ് നോട്ട് ബി ഒമിറ്റഡ്. ദ More the completeness of information, higher will be its value. എത്ര മാത്രം പെർഫെക്റ്റായി കംപ്ലീറ്റായി അത് കിട്ടുന്നു,
അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വാല്യൂ. ഇനി ടൈംലിനെസ്, ഏറ്റവും പ്രധാന കാര്യം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഇൻഫർമേഷൻ ലഭിക്കലാണ് അല്ലേ. നമുക്ക് എപ്പോഴാണ് ആവശ്യം, ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്, അത് ഇപ്പൊ നമുക്ക് കിട്ടണം, അല്ലാതെ എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ്. അപ്രോപ്രിയേറ്റ് ടൈം ഈസ് വൺ വെൻ ദ റിസിപ്പിയന്റ് വാണ്ട്സ് ടു ഇനീഷ്യേറ്റ് സം ആക്ഷൻ ദാറ്റ് ആർ മീൻഡ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, റെലവൻസ്, ഇൻഫർമേഷൻ ഗെയിൻ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് റെലവൻറ്റ് ടു ഡിസിഷൻ മേക്കിംഗ് കോണ്ടെക്സ്റ്റ്. Providing irrelevant information to decision makers may create problems and information overload. Relevant ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണം, റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണം, അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇൻഫർമേഷൻ ഷുഡ് ബി കളക്റ്റ് ഫ്രം നോട്ട് കളക്റ്റഡ് ഫ്രം അൺറിലയബിൾ സോഴ്സ്. ശരിയായ സ്ഥലത്ത് നിന്ന് കിട്ടണം. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യത്തെ വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ട് കാര്യമില്ല, അവിടുന്ന് തന്നെ കിട്ടണം, അത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി ഇൻഫർമേഷനെ മൂന്നായിട്ട് തരംതിരിക്കാം: സ്ട്രാറ്റജിക്, ടാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷനൽ. സ്ട്രാറ്റജിക്ക് പറയുമ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് യൂസ് ചെയ്യുന്നതാണ്, ടാക്ടിക്കൽ പറയുമ്പോൾ മിഡിൽ ലെവൽ മാനേജേഴ്സ് യൂസ് ചെയ്യുന്നതാണ്, ഓപ്പറേഷനൽ എന്ന് പറയുമ്പോൾ ബോട്ടം ലെവൽ മാനേജേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അതായത് വെരി ക്രിട്ടിക്കൽ ആണ്, ക്രിട്ടിക്കൽ ഡിസിഷൻസ് ആണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എടുക്കുക. സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ടാക്ടിക്കൽ ഇൻഫർമേഷൻ മിഡിൽ ലെവൽ എടുക്കുന്നു, ഓപ്പറേഷണൽ ഇൻഫർമേഷൻ ഡേ ടു ഡേ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ബോട്ടം ലെവൽ എടുക്കുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് നോളജ്, ഇൻഫോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, താങ്ക്.